നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോമയുടെ ഫോർട്ടീൻ സിവി വേണോ അതോ നമ്മുടെ റിയൽമിയുടെ ജി ടി സിക്സ്റ്റി വേണോ നമുക്കൊരു ക്വിക്ക് കമ്പാരിസൺ ചെയ്താലോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും എക്സൈറ്റിംഗ് ആണ് ഡിസ്പ്ലേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം സോ രണ്ട് പേർക്കും കുറച്ച് കിഡിലും മോഡ്സ് ഉണ്ട് മാക്സിമം സ്ക്രീൻ ബ്രൈറ്റ്നസ് നമ്മൾ ആക്കുകയാണ് സിവിക്ക് ആക്കിയിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ അതുപോലെ തന്നെ റിയൽമി ജി ടി സിക്സ്റ്റി ആക്കിയിട്ടുണ്ട് ഓൾസോ നമ്മൾ സൺലൈറ്റ് മോഡിന്നിട്ട് ഒരു മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് സിവിക്ക് അകത്ത് ആൻഡ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ റിയൽമി ജി ടി സിക്സ്റ്റിക്കകത്ത് എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ സ്ക്രീൻ കളർ മോഡ് കളർ സ്കീം എന്നൊരു ഓപ്ഷൻ ആണ് അത് ബൈ ഡിഫോൾട്ട് എടുക്കണം ഒറിജിനൽ കളർ പ്രോ ആയിരിക്കും സീൽ അത് മാറ്റിയിട്ട് സാച്ചുറേറ്റഡാണ് ഏറ്റവും വൈബ്രന്റ് കളേഴ്സ് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സാജുഡായിട്ട് സാച്ചുറേറ്റഡ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതിനകത്ത് ആയിരിക്കും ബൈ ഡിഫോൾട്ട് അത് മാറ്റിയിട്ട് ബ്രില്യൻ ആണ് ഏറ്റവും സാച്ചുറൈറ്റഡ് കളേഴ്സ് പ്രോ മോഡിനകത്ത് നെക്സ്റ്റ് നമ്മുടെ ഐ കംഫോർട്ട് മോഡ് രണ്ട് പേർക്ക് അവൈലബിൾ ആണ് സോ യു കെൻ സി റീഡിംഗ് മോഡാണ് ഇതിന്റെ പേര് സോ യു കെ സി അവിടെ ക്ലാസിക് അതിൻ്റെ ടൈപ്പ് സ്റ്റൈൽസ് മാറ്റാനുള്ള ഓപ്ഷൻസ് അതേപോലെ ഇവിടെ നമുക്ക് ഐ കംഫോർട്ട് ആൻഡ് സ്ലീ പിന്നെ അത് ഇവിടെ കുറെ എയ്ഡ് ഐ കംഫോർട്ട് പിന്നെ നമ്മുടെ ഫ്ലിക്കർ റിഡക്ഷൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഇപ്പോൾ ടേൺ ഓഫ് ചെയ്യുകട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ മാക്സിമം കിട്ടില്ല സോ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്തു ആൻഡ് നെക്സ്റ്റ് നമ്മുടെ എ ഇമേജ് എഞ്ചിനകത്തുള്ള സെയിം ഫീച്ചർ എ എച്ച് ഡി ആർ എൻഹാൻസ് അത് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ബ്രൈറ്റ് എച്ച് ഡി ആർ വീഡിയോ മോഡിനാണ് നമ്മുടെ റിയൽമിയിലെ പേര് സിവിയിലെ പേരാണ് എ എച്ച് ഡി ആർ എൻഹാൻസ്മെന്റ് എന്നുള്ളത് ഓക്കെ സോ ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് നമ്മുടെ സ്ക്രീൻ റീഫ്രഷേറ്റ് ആണ് വരിക സോ ലെറ്റ് മീ ഗോ ബാക്ക് ആൻഡ് റിഫ്രഷ് റേറ്റ് ഞാൻ നമുക്ക് കസ്റ്റം ഇട്ടിട്ട് വേണമെങ്കിൽ വൺ ട്വന്റി ഹെർഡ് സീറ്റ് നമുക്ക് ഫോഴ്സ്ഫുളി ആക്കാം ആൻഡ് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം റിഫ്രഷ് റേറ്റ് ഹൈ ആണ് നടക്കുന്നത് ദാറ്റ് മീൻസ് നമുക്ക് ഓട്ടോയിൽ ഞാൻ മാറ്റിയിട്ട് ഹൈ ഇട്ടേക്ക് വേണം അപ്പം രണ്ടും കസ്റ്റം വൺ ട്വന്റി ഹെഡ്സ് ഇട്ടിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റെസൊലൂഷൻ ഓപ്ഷൻ ഉണ്ട് ഇതിനെ ഹൈ ആകിയിട്ടുണ്ട് ഇതിനകത്ത് അങ്ങനെ സ്ക്രീൻ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സോ രണ്ടും മാക്സിമം സെറ്റിങ്ങിലാണ് കിടക്കുന്നത് ഇനി നമ്മൾ ഒരു വീഡിയോ പ്ലേ ബാക്ക് ഇത് കമ്പയർ ചെയ്യാൻ പോവാണ് ഏതാണ് ഷോമിയുടെ ഫോർട്ടീൻ സി വി ഒബ്വിയസ്ലി ഓൺ ദ ടോപ്പാണ് നമ്മൾ ഷവമി ഫോർട്ടീൻ സി വി ആൻഡ് ഇഫ് യു കമ്പയർ വിത്ത് ദ റിയൽമി ജി ടി സിക്സ്റ്റി ഉണ്ടല്ലോ നല്ല ഡിഫറൻസ് ഉണ്ട് അറ്റേക്ക് ലാൻസ് ഞാനിത് പോകോ എഫ് സിക്സ് ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴും ഈ ഒരു സെയിം ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പോക്കോ എഫ് സിക്സ് ആയിട്ട് കമ്പയർ ചെയ്തപ്പോഴും ബെസ്റ്റ് നമ്മുടെ റിയൽമി ജി റ്റി സിക്സ്റ്റി തന്നെയായിരുന്നു ഇൻ ടേംസ് ഓഫ് ദി ഡിസ്പ്ലേ സോ സ്റ്റണ്ടിങ് ഡിസ്പ്ലേ സെസ്പെഷ്യലി നിങ്ങളെ നോക്കിയ കളേഴ്സ് അതിൻ്റെ സാച്ചുറേഷൻ ലെവൽസ് അതുപോലെ തന്നെ എൻ്റെ ബ്രൈറ്റ്നെസ് ലെവൽസ് ടു ഹൈ ആണ് ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് ബാക്കിയുള്ള ഏത് ഫോൺസ് വെച്ച് കമ്പയർ ചെയ്താലും അഡ്ജസ്റ്റ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റിയൽമി ജി ടി സിക്സ്റ്റി ഈസ് ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയും ഈ ഒരു സെക്കൻഡ് ഇത് സ്റ്റിൽ ഷോമി സി വി ഒട്ടും പിന്നിലല്ല ബട്ട് ഇഫ് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ലൈറ്റ് ഇഷ്യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇഷ്യൂസ് ആയിട്ട് പറയാനുള്ള ഇച്ചിരി ഇങ്ങളുടെ ഷാർപ്നസ് ഇച്ചിരി ബ്രൈറ്റ്നസ് ഒക്കെ കൂടുതൽ ഷോമിയുടെ ഫോർട്ടീൻ സി വി ആണ് ഒബ്വിയസ്ലി യു കെ സി ആൻഡ് ഫീൽ ദ ഡിഫറൻസ് ഓക്കെ ഇനി നമ്മൾ സ്റ്റാൻഡ് ലോൺ ആയിട്ട് നമ്മുടെ ഫോർട്ടീൻ സി വി നോക്കുവാണെങ്കിൽ സ്റ്റിൽ യു കെ സി ബെസ്റ്റ് ആണ് നമുക്ക് സൗണ്ട് വൈബ്രേഷൻ നോക്കാം സോ ബേസിക് സെറ്റിംഗ്സ് അലോങ് വി ദോപ്പം നമുക്ക് ഹാപ്ടിക് ലെവൽ കിട്ടുന്നുണ്ട് ഏറ്റവും ഹൈ ആയിടാനുള്ള ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ ഹാപ്റ്റിക്സ് ആൺ പ്ലസ് അത് കണ്ടുവരുന്ന ഓ ഹാപ്റ്റിക്സ് റിഫൈൻഡ് നല്ല അടിപൊളി റിഫൈൻഡ് ആണ് ആൻഡ് രണ്ട് നമ്മൾ എടുത്ത് ഫീഡ്ബാക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ഹാപ്റ്റിക്സ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ റിയൽമി ജി റ്റി സിക്സ്റ്റിക്ക് അകത്താണ് ഇച്ചിരി കൂടെ ബെറ്റർ ലൈറ്റ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത്

നമ്മുടെ കസ്റ്റമൈസ് ചെയ്യാൻ വരുന്ന ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അത് കുറച്ചും കൂടെ ഇമേഴ്സീസ് സൗണ്ട് ആൻഡ് സെൻസ് ഓഫ് സ്പേസ് വെൻ ഓഡിയോ അത് ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം ഓക്കെ സോ നൗ നീ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയോ കമ്പയർ ചെയ്യാം ഓഡിയോ പ്ലേ ചെയ്യാം സോ സ്റ്റാർട്ടിങ് ഞാൻ ഷോമി ഫോർട്ടീൻ സിവി തന്നെയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഓഫ് ഷോമി ഫോർട്ടീൻ സിവി Okay, decent and now it's time for the real me sixty in three, two, one hands. 1 down and Swing Fourteen CV. സൈഡ് ബൈഡ് കമ്പർ ചെയ്യുമ്പോൾ ഒബിയസ്ലി ബെറ്റർ റിയൽമി ജി ടി സിക് ഇൻ ടേംസ് ഓഫ് ഭയങ്കരമായിട്ട് ഒരു എഡ്ജ് കിട്ടിയെന്ന് വെച്ചാൽ ലൗഡ്നെസിന്റെ കാര്യത്തിൽ സ്റ്റീഡി എഫക്റ്റിന്റെ കാര്യത്തിൽ ഇച്ചിരി എഡ്ജിണ്ട് അപ്രോക്സിമറ്റ് ത്രീ പെർസെന്റേജ് ഇച്ചിരി കൂടെ ബെറ്റർ നമ്മുടെ റിയൽമി ജി സിക്സ്റ്റി ആണ് പക്ഷേ സ്റ്റാൻ ലോൺ ആയിട്ട് ഷോമി ഫോർട്ടീൻ സി വി നോക്കുവാണെങ്കിൽ അതും അടിപൊളിയാണ് പക്ഷേ നമ്മൾ ഇതായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഒരു ലൈറ്റ് ബെറ്റർ നമ്മുടെ ജി ടി സിക്സ്റ്റിയാണ് റിയൽമി ജി സിക്സ്റ്റീൻ ഒരു തീം ഹൈലൈറ്റിന്റെ ഡിസ്പ്ലേ ആണ് അതേപോലെ ഒരു തീം ഹൈലൈറ്റ് ഉണ്ട് നമ്മുടെ ഷോമി ഫോർട്ടീൻ സിവിക്ക് ഒബ്ബിയസ്ലി ദിസ്ഇസ് ദിങ് ദ ലൈക്ക സോ ഇതാണ് നമ്മുടെ ആ ലൈക്കയുടെ മോഡ് വരുന്നത് ക്യാമറ യു വൈ സോ സ്റ്റാർട്ടിങ് ഓഫ് ഞാൻ ഫസ്റ്റ് തന്നെ സിവിൽ സ്റ്റഡിയാം സോ നമുക്കൊരു പ്രോമോഡ് അത് കിഡ്ഡിലോസ് പ്രോ മോഡാണ് നമുക്ക് അൾട്രാ വൈഡ് വൈഡ് ആംഗിൾ ടെലിഫോട്ടോ ഇവിടെ തന്നെ കുറെ ഫിൽറ്റേഴ്സിന്റെ ഓപ്ഷൻസ് സോ ബൈ ഡിഫോൾട്ടായിട്ട് കുറേ ഫോൺസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടോൺ ടോണാലിറ്റി സാച്ചുറേഷൻ ടെക്സ്ചർ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആൻഡ് ബെസ്റ്റ് പൈസ ഇവിടെ നമുക്ക് ലൈക്ക ഒത്തന്റിക്കും ലൈക്ക വൈബ്രണ്ടും ഇതൊക്കെ നമ്മൾ ഷോമി ഫോർട്ടീൻ അൾട്രൈ ഫോർട്ടീനിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഫീച്ചേഴ്സ് ഉണ്ടോ മീൻസ് പ്രീമിയം സീരീസിൽ മാത്രം അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് ആൻഡ് ഫിഫ്റ്റി എം ബി അൾട്രാ മോഡ് മീൻസ് മാക്സിമം റെസൊലൂഷൻ എടുക്കാൻ പറ്റുന്ന ഫോക്കസ് സ്പീക്കിംഗ് മോഡ് വോയിസ് ഷട്ടർ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ടോ പിന്നെ ഹിസ്റ്റോഗ്രാമിന്റെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ആ പ്രോ തന്നെ ഉണ്ട് നമ്മുടെ മൂവി മോഡാട്ടോ ഇവിടെ നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് റെഗുലർ വേണോ വൈഡ് വേണോ അതിന്റെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ബ്ലറിന്റെ ഓപ്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൂവിയുടെ കുറച്ച് എഫക്ട്സ് ദാറ്റ് മീൻസ് നമ്മുടെ ഓട്ടോ ട്രാക്കിംഗ് ഷോട്ട്സും അതേപോലെ ഓട്ടോ സൂം ഷോട്ട് അതിനകത്ത് മീൻസ് ഇങ്ങനെ ത്രീ എക്സ് സൂം ആവും തിരിച്ചു വരും അങ്ങനത്തെ ഒരു സംഭവം ഒക്കെയാണ് പിന്നെ ഓട്ടോ ട്രാക്ക് ട്രാക്ക സബ്ജക്റ്റ് പോകാൻ ഇങ്ങനെ സബ്ജക്റ്റ് ട്രാക്ക് ചെയ്യണം അതൊക്കെ ബൈ ഡീഫോൾട്ട് തന്നെ തേർഡ് പാർട്ടി ആപ്പിന്റെ ഒന്നിന്റെ ആവശ്യമില്ല സോ ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്ങ് ആൻഡ് എല്ലാം കൂടെ നമുക്ക് ഈ മാസ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ആൻഡ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് നമുക്ക് ഗോ ബാക്ക് ടു ദ വീഡിയോ വീഡിയോ ഒക്കെ നമുക്ക് ഇവിടെയും നമുക്ക് ഈ മാസ സിനിമയുടെ മോഡ്സ് ഉണ്ട് ഇട്ടോ ആൻഡ് നമുക്ക് ലെറ്റ് സി മാക്സിമം നമുക്ക് ഫോർ കെ അറ്റ് സിക്സ്റ്റി എഫ് പിസ് വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഇഫ് യു ടേൺ ഓൺ ദെബിലൈസേഷൻ സ്റ്റഡി വീഡിയോ പ്രോ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ വൺ സർച്ച് റുപ്പിയ തേർട്ടി എഫ് പിട്ട് പോകും ലെറ്റ് മീ സ്വിച്ച് ടേൺ ഓഫ് ചെയ്യട്ടെ എന്നിട്ട് ടേൺ ഓഫ് ചെയ്യും എന്നിട്ട് അഗൈൻ ഫോർ കെ അറ്റ് സിക്സ്റ്റി ഇട്ടാക്കാം ഓക്കെ അറ്റ് സിക്റ്റി ആൻഡ് അപ്പോൾ നോർമൽ സ്റ്റഡി വീഡിയോ ആക്കാം ഓക്കെ നോർമൽ സ്റ്റഡി വീഡിയോ സ്റ്റഡി വീഡിയോ പ്രോ ആണെങ്കിൽ വൺ സെറ്റ് സിറോ പി അറ്റ് തേർട്ടി എഫ് പിന്നും സോ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒരു ഫോർ കെ തേർട്ടി അല്ലെങ്കിൽ വൺ സെയിറ്റ് സിറോ പി സിക്സ്റ്റി കൊടുക്കായിരുന്നു നോർമൽ സ്റ്റഡി വീഡിയോ ബ്റ്റ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മോഷൻ ട്രാക്കിംഗ് ഫോക്കസ് അത് നമുക്ക് വീഡിയോ തന്നെ അവൈലബിൾ ആണ് പിന്നെ ടെലിഫോ ദാറ്റ് മീൻസ് നമുക്ക് ഈ ന്യൂസ് റീഡേഴ്സ് ഒക്കെ വായിക്കുന്നില്ലേ മീൻസ് ക്യാമറ നോക്കി തന്നെ വായിക്കണം അതേ സംഭവം നമുക്ക് ഇവിടെ നമുക്ക് എഴുതി എഴുതും നമുക്ക് വായിക്കേണ്ട കണ്ടന്റ് അവിടെ എഴുതി വരും നമുക്ക് അത് റീഡ് റീഡ് ചെയ്ത് പോകാം ദാറ്റ് മീൻസ് കിട്ടിലും ഫ്രണ്ട് ക്യാമറയാട്ടോ അതേക്കുറിച്ച് നമുക്ക് വി ലൈറ്റ് ആൻഡ് നമുക്ക് വീഡിയോയില് സീറോ പോയിന്റ് സിക്സ് വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് ആൻഡ് മാക്സിമം അപ് ടു ടെൻ എക്സ് നമുക്ക് വീഡിയോയിൽ പോവാൻ പറ്റും ആൻഡ് വീഡിയോയ്ക്ക് കേൾക്കാൻ നമുക്ക് ഇവിടെ ബ്യൂട്ടിഫൈ മോഡ്സ് സ്മൂത്ത് ദേ അതോർ സ്ലെൻഡർ ബ്ലെഗൈസ് നോസ് ഹെയർ ലൈൻ അതിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് അവിടെ ഡിഫോൾട്ട്

ൈബ്രൻറ്റ് ഓബിയസ്ലി നമ്മുടെ എം ഐയുടെ സാച്ചുരേറ്റേഴ്സ് റേഞ്ചും ലൈക്ക് ഒത്തന്റിക് എന്ന് വെച്ചാൽ ഒരു ഐഫോൺ ടൈപ്പ് ഒരു നാച്ചുറൽ ടോൺസ് ഈ രണ്ടിന്റെ ഒരു ബ്ലെൻഡ് നമുക്ക് കിട്ടുന്നുണ്ട് സോ യൂസർ പെർസ്പെക്ടീവ് അനുസരിച്ച് നമുക്ക് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റും സോ ഇറ്റ്സ് റിയലി നൈസ് തിങ് ആൻഡ് ഈ ഷട്ടർ ടൈപ്പ് അസിസ്റ്റ് ക്യാമറ ടൈം ഓഫ് ഓപ്ഷൻസ് അതായത് ഷിഫ്റ്റ് എ ക്യാമറ എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് ആൻഡ് ഇത് സീറോ പോയിന്റ് സിക്സ് എക്സ് വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് ആൻഡ് മാക്സിമ ടു തേർട്ടി ട്വന്റി എക്സ് വരെ നമുക്ക് ഇവിടെ പോകാൻ പറ്റുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പോർട്ട്രേറ്റ് സോ ദിസ് ഇസ് വൺ ഓഫ് ദ ബസ്റ്റ് ഏരിയ ഔട്ട് ഡേർ എന്ന് ഞാൻ പറയും സോ എനിക്കത് ട്വന്റി ഫൈവ് എം എൽ എടുക്കാൻ പറ്റും അതേപോലെ ഫിഫ്റ്റി എം എടുക്കാൻ പറ്റും ബസ്റ്റ് പാഡീസ് നമുക്ക് ഇവിടെ കുറച്ച് പ്രേമിയായിട്ടുള്ള ഒരു ഫിൽറ്റേഴ്സ് ഉണ്ട് ദീൻസ്റ്റാൻഡേഡ് ഡോക്യുമെന്ററി സിർലി ബോക്കെ സോഫ്റ്റ് വോക്ക് ദീൻസ് നമ്മൾ ക്ലോസ് ഈ സോഫ്റ്റ് വോക്ക് അട്ടിപ്പൊളിയായിട്ട് കിട്ടും അതേപോലെ ഇതൊക്കെ നമ്മൾ ആ സബ്ജക്ട് അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് സ്വച്ച് ചെയ്ത് നോക്കുക നമുക്ക് അനുസരിച്ചുള്ള അട്ടിപ്പൊളി ഔട്ട് മീൻസ് ഒരു ബ്രൈറ്റ് ഔട്ട്ഡോറിലൊക്കെ ആണെങ്കിൽ നല്ല കല്ലിനൗട്ട് കിട്ടുന്ന മോഡ്സ് ആണ് ഈ മോഡ്സ് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് സോഫ്റ്റ് എസ്പെഷ്യലി സോഫ്റ്റ് ഫോക്കോസ് നല്ല ക്ലോസപ്പ് പോർട്രേറ്റ്സിനൊക്കെ കിഡിലിനായിരിക്കും ആൻഡ് ചൊല്ലി പോക്കൊരു മിഡ് ആയിരിക്കും നല്ലത് ആൻഡ് ഡോക്യുമെന്ററി ഒരു ഡിപ്പെൻസ് ഓൺ ദ സബ്ജക്റ്റ് നമ്മൾ പറയും ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡോക്യൂമെൻസിൻ്റെ കുറച്ച് മോഷൻ അത് നമുക്ക് ഒറിജിനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻഹാൻസ് മോഡ് എടുക്കാൻ പറ്റും ആൻഡ് മോർണിനകത്ത് നമുക്ക് നൈറ്റ് മോഡ് ഫിഫ്റ്റീൻ ബി മോഡ് ഷോർട്ട് വീഡിയോ പനോരമാ സ്ലോ മോഷൻ ട്വൽവ് ബി വീഡിയോ ടൈം ലാപ്സ് എ വാട്ടർ ബാക്ക് ലോങ് സ്പോർട്സ് ആൻഡ് ദക്കറ്റ് മെർ പോക്കറ്റ് മെറാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിൻ്റെ ഒരു ആംഗിളിലേക്ക് മാത്രം സൂം ചെയ്യാം അല്ലെങ്കിൽ ഒരു രീതിയിൽ മാത്രം സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് നമ്മുടെ വട്ടി കോൾ നമ്മുടെ റിയൽമി ജി ടി സിക്സ്റ്റിയുടെ ക്യാമറ യു വൈ മോഡ്സ് നോക്കാം ജസ്റ്റ് നമുക്ക് ആയിട്ട് സ്റ്റാർഡിയാ സ്റ്റാർട്ടിങ് ഓഫ് നമുക്ക് സ്ട്രീറ്റ് മോഡ് ഇട്ടുണ്ട് സിക്സ്റ്റീൻ എം ട്വന്റി സിക്സ് എം എം ഫിഫ്റ്റി ടു എം അങ്ങനത്തെ മൂന്ന് മോഡ്സാണ് കിട്ടുന്നത് ആൻഡ് നെക്സ്റ്റ് നമ്മുടെ വീഡിയോ വീഡിയോ കിട്ടുമ്പോൾ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ആൻഡ് ടേൺ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പോലും വൺ സോ ഐ സിക്സ്റ്റി കിട്ടും ഇവിടെ വൺ സോ ഈ റോപ്പിയ തേർട്ടിയിലായിരുന്നു സിക് അത് കിട്ടുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോ സീറോ പോയിന്റ് സിക്സ് വൺ എക്സ് ടു എക്സ് ആൻഡ് മാക്സിമൽ എച്ച് സി ഓ രണ്ടും ട്വന്റി എക്സ് വരെ ആയിട്ട് പോകുന്നത് ആൻഡ് നമുക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് അതുപോലെ തന്നെ ഫീസ് റീറ്റിന് ഓപ്ഷൻസ് പിന്നെ പോർട്രേറ്റ്സ് പോർട്രേറ്റ്സ് ഇതിനേക്കാളും ബെറ്റർ ഒബ്ബിയസ്ലി ബൈ ഷോമി ഫോർട്ടിൻ സി വി ആർട്ട്രേറ്റ്സ് നോക്കുക വേണ്ട ഓക്കെ ആൻഡ് വൺ എക്സ് ടു എക്സ് നമുക്ക് അവൈലബിൾ ആണ് ആൻഡ് ഇത് ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സ് ആണ് അതൊക്കെ നോർമൽ സാധാരണ നമ്മൾ ഫോണിൽ കണ്ടുവരുന്ന ഫിൽറ്റേഴ്സ് അല്ലാണ്ട് ലൈക്കർ ടൈപ്പ് ഒരു പ്രീമിയം സെറ്റപ്പ് ഉള്ള ഫിൽറ്റേഴ്സ് അല്ല നോർമൽ നമ്മൾ സാധാരണ തേർഡ് പാർട്ടി ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്താൽ പോലത്തെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ ഇതിനകത്ത് പക്ഷേ ഇത് എക്സ് ലെവലാണ് ആൻഡ് നെക്സ്റ്റ് നമ്മുടെ നൈറ്റ് മോഡ് പ്രോ മോഡ് അവിടെ തന്നെ നമുക്ക് എക്സ് ടു എക്സ് പക്ഷേ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോമിന് കണ്ട പോലത്തെ ഡെഡിക്കേറ്റഡ് സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ നമുക്ക് ഹൈ റിസ് ഫിഫ്റ്റി എംബി നമ്മുടെ ഫിഫ്റ്റി എം പിന്നെ ഫിലിം മോഡ് അതിനകത്ത് കണ്ടോ നമുക്ക് ആ പ്രോ വീഡിയോ മോഡ് എന്ന് വേണ്ടി നമുക്ക് പറയാം ഇവിടെ തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ഓഫ് വൈറ്റ് ബാലൻസ് ഒക്കെ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ആൻഡ് സ്ലോ മോഷൻ ടൈം ലാപ്സ് ലോങ് ഡിബിൾ മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടൈം ആൻഡ് ടെക്സ് സ്കാൻ ഇത്ര ഓപ്ഷൻസ് നമുക്ക് അവിടെ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് നമ്മുടെ റിയൽമി ജി ടി സിക്സ്റ്റീന് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് തിക്നെസ് ഓഫ് നമ്മുടെ ഷോമി ഫോർട്ടീൻ സിവി യു കെ സി ഭയങ്കര സ്ലിം ആണ് ജസ്റ്റ് സെവൻ പോയിന്റ് ഫൈവ് എം ആണ് നമ്മുടെ ഗ്ലാസ് ബാക്ക് വരുന്നത് ആൻഡ് മറ്റേ ആ ഒരു മാച്ച് ആയി വീട്ടിൽ നിന്ന് പറഞ്ഞ കളേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് സെവൻ പോയിന്റ് എയ്റ്റ് എം എന്നാലും യു കെൻ സി ഭയങ്കര സ്ലീക്ക് ആണ് നമുക്ക് എയ്റ്റ് പോയിന്റ് സെവൻ എം ആണ് തിക്നസ് വരുന്നത് നമ്മുടെ റിയൽമി ജി ടി സിക്സ്റ്റി വരുന്നത് ഓക്കെ സോ കണ്ടോ യു കെ സി ഭയങ്കര സ്ലീക്ക് ഡിസൈൻ യൂ കെൻ സി കണ്ടോ കൈ പിടിക്കുമ്പോൾ കണ്ടോ ജസ്റ്റ് ഭയങ്കര കുഞ്ഞിരു ചെറിയ ഫോൺ നൈസ് ആയിട്ട് നമുക്ക് വെയിറ്റ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് വൺ ഹൺഡ്രഡ് സെവൻറ്റി സെവൻ ഗ്രാംസ് മാത്രമേ വരുന്നുള്ളു ആൻഡ് നമുക്ക് വൺ ഹൺഡ്രാൻ നയൻറ്റി വൺ നോർമൽ ഒരു ഫോൺ വെയിറ്റ് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് വൺ ഹൺഡ്രൻഡ് സെവൻറ്റി സെവൻ ഗ്രാംസ് മറ്റേ ആ ഒരു ലെതർ ആണെങ്കിൽ വൺ ഹൺഡ്രൻഡ് സെവൻറ്റി നയൻ വരുന്നുണ്ട് പെർഫോമൻസ് നമ്മൾ ഷോമിയുടെ ഫോർട്ടീൻ സി ബി വരുന്നത് ദാറ്റ് മീൻസ് സ്നാപ്ഡ്രാഗന്റെ എയ്റ്റസ് ജെ ത്രീ ഇത് അപ്രോക്സിമലി ഞാൻ പറയാനാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജൻറ്റിവിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു പെർഫോമൻസ് കിട്ടും നമുക്ക് നമ്മുടെ എയ്റ്റ് എസ് ജൻ ത്രീ വരുന്നത് അതേപോലെ തന്നെ അഡനോടെ സെവൻ തേർട്ടി ഫൈവ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് ഓ എസ് ഇത് കുറച്ചും കൂടെ ഡൗൺ ആയിരിക്കും കുറച്ചും കൂടെ പെർഫോമൻസ് അത്ര കിട്ടില്ല സെവൻ പ്ലസ് ജൻ ത്രീ വരുന്നത് പക്ഷേ ഫോർ നാനോമീറ്റർ ഇതും വരുന്നുണ്ട് പിന്നെ ക്ലോക്ക് സ്പീഡ് ഒക്കെ ഇത് കുറവായിരുന്നു ടു പോയിന്റ് എയ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ത്രീ കിട്ടുന്നുണ്ട് സോ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ളത് ഒബ്ബിയസ്ലി ഇത് തന്നെയാണ് ആൻഡ് ഇവിടെ നമുക്ക് സ്നാ അഡനോ സെവൻ തേർട്ടി ടു ആണ് വരുന്നത് ആൻഡ് വേറൊരു കാര്യം ഇതിൻ്റെ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല ബിക്കോസ് അത് യു എസ് ത്രീ പോയിന്റ് വൺ ലായിരിക്കും ജസ്റ്റ് എടുക്കാണെങ്കിൽ തന്നെ ഇതിന്റെ നമ്മുടെ ടൂ ഫൈവ് ജി ബി അല്ലെങ്കിൽ ഫൈവ് ട്വൽ ജി ബി എടുക്കുക അത് മാത്രമാണ് നമ്മുടെ യു എസ് ഫോറിൽ വരുന്നുള്ളൂ കോസ്റ്റ് കട്ടി ബേസ് വരേണ്ടി അട്രാക്ടീവ് പ്രൈസ് തോന്നിക്കാൻ വേണ്ടി റേറ്റ് കുറയ്ക്കാൻ വേണ്ടി യു എസ് വൺ ആണ് ഉപയോഗിക്കുന്നത് രണ്ട് പേര് രണ്ടുപേരും യു എസ് ഫോർ തന്നെയാണ് നമ്മുടെ സ്പെസിഫിക്കേഷൻ ജസ്റ്റ് പറയേണ്ട ആവശ്യം ഇല്ല ബിക്കോസ് നോ ദാറ്റ് ദ ഷോമി ഫോർട്ടീൻ സീരിസ് ദ ബെസ്റ്റ് എന്ന് പറയാം എന്നാൽ സ്റ്റിൽ ഞാൻ ജസ്റ്റ് സ്പെക്ക് എന്ന് പറയാം സോ ഫിഫ്റ്റി എം ബി ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു ഫിഫ്റ്റി എം ബി ഒരു ടു എക് ടെലി ഫോട്ടോ സ്റ്റണ്ണിംഗ് ബോർഡർ എടുക്കാൻ പറ്റി ടു എക്സ് ടെ ഫോട്ടോ വരുന്നുണ്ട് ആൻഡ് ദൻ എഗെയിൻ ആ ട്വൽവ് എ ബി അൾട്ര വൈഡ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ട്വൽവ് എം ബി അട്ര വൈഡ് ബാ നമുക്കൊരു ഫിഫ്റ്റി എം ഡി ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒരു എട്ട് എം ബി യുടെ ഒരു അൾട്രാവൈഡ് ആ പേരിന് ഒരു അൾട്രാ വൈഡ് എന്നൊരു രീതി ഡീസൻറ്റ് ആട്ടോ ബ്റ്റ് സ്റ്റിൽ എട്ട് എം ബി അൾ വൈഡ് ആൻഡ് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തേർട്ടി ടു മീറ്റർ രണ്ട് എസ്പെഷ്യലി ഈ ഫ്രണ്ട് ക്യാമറ വ്ലോഗിംഗ് ഒക്കെ ചെയ്യണവർക്കുണ്ടോ ഈ ഫോൺ കിഡിനായിരിക്കും അതേപോലെ ഫാസ്റ്റ് ഓട്ടോ ഓഫ് ഫോക്കസിംഗ് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ തന്നെ നമുക്ക് ആ ഒരു സൂമിങ്ങിന്റെ മോഡ്സ് ഒക്കെ കുറച്ച് അടിപൊളിയായിട്ട് സ്റ്റണ്ടിങ് ആയിട്ട് കിട്ടും സോ ഫ്രണ്ട് ക്യാമറ വ്ലോഗേഴ്സിനൊക്കെയാണ് കുറച്ചും കൂടെ കിട്ടാനായിരിക്കും നമ്മുടെ ഷോമിയുടെ ഫോർട്ടീൻ സി വി ആൻഡ് ഇവിടെ നമുക്ക് തേർട്ടി ടു ജസ്റ്റ് സിംഗിൾ സെൽഫി ക്യാമറ വരുന്നത് പിന്നെ രണ്ട് പേരും ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റും എക്സ്റ്റ് നമ്മുടെ യു ഐ ഷോമയുടെ ഹൈ പ്രൊവൈസ് ആണ് രണ്ട് നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലൂഡ് ആയിട്ടുള്ള ആണ് രണ്ട് പേർക്ക് കിട്ടുന്നത് ആൻഡ് നമുക്ക് ഇവിടെ നമുക്ക് ഹൈ പെർഫോമൻസ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ മോഡ് മാറ്റിയിട്ട് പെർഫോമൻസ് മോഡ് ആണെന്നു മാക്സിമം പെർഫോമൻസ് എയ്റ്റ് എസ് ജൻ ത്രീഡ് മാക്സ് ഉണ്ടോ പെർഫോമൻസ് മോഡ് ഓൺ അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ആപ്പിലൊക്കെ ഹൈഡ് അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതേപോലെ ആപ്പ് ലോക്ക് ഡുവൽ ആപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അഡ്വാൻസ് സെറ്റിംഗ്സിനകത്ത് ഇവിടെ കുറെ ജസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട് ജസ്റ്റ് ഷോർട്ട് കട്സിനകത്ത് ഇവിടെ കുറെ ജസ്റ്റർ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ അത് ഫ്ലോട്ടിംഗ് വിൻഡോസ് മെമ്മറി എക്സേഷൻ ഹർട്ട് റൈറ്റ് സെൻസർ ഇവിടെ ഉണ്ട് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ കൊടുക്കാം ഹലോ സെവൻറ്റി സെവൻ സിക്സ്റ്റിക് സിക്സ് ഓ എനിവേസ് ഒരു ഫിഫ്റ്റി എയ്റ്റ് ഒക്കെ സംഭവം അതിനകത്തുണ്ട് ആൻഡ് ആക്റ്റീവ് വിഷുവൽ പെർസെപ്ഷൻ ഉണ്ട് പിന്നെ കുറച്ച് എയുടെ കുറച്ച് സബ് ടൈറ്റിൽസ് പിന്നെ ഒ ടി ജിയുടെ കുറച്ച് കാര്യങ്ങൾ സോ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് വിക് ബോൾ സ്ക്രീൻ റെക്കോർഡിംഗിന്റെ അതൊക്കെ ബേസിക് ഫീച്ചേഴ്സ് ആണ് അതൊക്കെ സ്റ്റിൽ ഓൾമോസ്റ്റ് ഓൾ റൗണ്ടർ ഫോൺ തന്നെയാണ് നമ്മുടെ ഷൗമിയുടെ ഫോർട്ടീൻ സി വി ആൻഡ് നെക്സ്റ്റ് ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ ജസ്റ്റ് യു ഐ കാണിച്ച സോ ഇത് ഇതും അത്യാവശ്യം നല്ല യു എന്തെങ്കിലും ഇവിടെ കാണിച്ചിട്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റിംഗ് ഇവിടെ ആ സെയിം മോഡ്സ് മീൻസ് നമ്മുടെ അസിസ് ബോൾ ആ ബോൾ കിക്ബോൾ കണ്ട ഫീച്ചേഴ്സ് പിന്നെ ജസ്റ്റേഴ്സ് മോഷൻസ് ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട് എല്ലാത്തിനും നമുക്ക് ഇവിടെ സെയിം സംഭവം ഇവിടെ കിട്ടണമുണ്ടോ പിന്നെ നാവിഗേഷൻ്റെ കാര്യങ്ങൾ പിന്നെ ബേസിക്സ് ബേസിക് ഓഫ് ഫീച്ചേഴ്സ് അതെ ആപ്പ്സിന് അകത്ത് നമുക്ക് ആപ്പ് ലോക്ക് ഡുവൽ ആപ്പ് ആ പ്രോൺ ഒക്കെ ഇവിടെ തന്നെയാണ് പിന്നെ ഞാൻ ഓൾറെഡി ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സ് കാണിച്ചല്ലോ ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാറ്ററിക്ക് ഒരു നല്ല ഡിഫറൻസ് ട്രെൻഡ് പേർക്ക് ഇത് നാലായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററി ഇത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് അതിന് വേറെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ട്വന്റി വാട്ട് അഡാപ്റ്റർ വി ബോക്സ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് സിക്സ്റ്റി സെവൻ വാട്ട് അഡാപ്റ്റർ സോ ഹൈ ആൻഡ് ഹെവി യൂസർ മാക്സിമം കളിച്ചാൽ ഇത് പക്ക ആയിരിക്കും നമ്മുടെ റിയൽമി ജി സിക്സ്റ്റി ആൻഡ് ഇത് ഒരു ഹെവി യൂസറാണെങ്കിൽ ഐ വിൽ സ്റ്റേ ഡിപ്പെൻസ് ആണെങ്കിൽ വൺ ഡേ സ്റ്റിൽ വൺ ഡേ കിട്ടും അത്യാവശ്യം ഹൈ പ്രൊവൈസ് അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോമി ഫോർട്ടീൻ അതുപോലെ തന്നെ ഫോർട്ടീൻ വാം കണ്ട അത് മീൻസ് ഫോർട്ടീനിലാണ് ഇപ്പം കമ്പാരിറ്റീവ് ഏറ്റവും കൂടുതൽ വാം കണ്ടൊരു ഡിവൈസ് ഫോർട്ടീൻ ഹൺഡ്ര കുറച്ചുകൊണ്ട് വലിയ ഫോൺ ഫാക്ടർ കാരണം വാമും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു പക്ഷേ ഫോർട്ടീൻ അത്യാവശ്യം നന്നായിട്ട് വാമായിരുന്നു ഇൻഷ്യൽ പിന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആൻഡ് ഇതും ഇനിഷ്യൽ സ്റ്റേജിൽ ലൈറ്റ് വാം ഇഷ്യൂന്നുള്ള രീതിയിൽ ഇല്ല ബ്റ്റ് സ്റ്റിൽ ലൈറ്റ് വാം ആവേണ്ടി ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ഫോൺസും അത്യാവശ്യം നല്ല ഫോൺസാണ് പക്ഷെ ക്യാമറ സെൻ്റർക്ക് ആണെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല യു ക്യാൻ ജസ്റ്റ് ഫിക്കൊന്ന് കണ്ണ് പറ്റിയ ഒരു പറ്റിയൊരു ആണ് ഫോർ ക്യാമറാസ് ഞാൻ പറയും അതും ഫ്രണ്ട് ക്യാമറ അടിപൊളി റിയർ ക്യാമറ അടിപൊളി സ്റ്റണ്ടിങ് ഞാൻ പറയും അങ്ങനത്തൊക്കെയാണ് ആൻഡ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഡിസ്പ്ലേ ഓഡിയോ അതേപോലെ തന്നെ ബാറ്ററി ആൻഡ് ചാർജിങ് സോ ഈ ഒരു ആസ്പെക്ട്സ് മൂന്ന് എണ്ണമാണ് നമ്മുടെ റിയൽമി ജി ജി സിക്സ്റ്റിംഗ് ഈ ഒറ്റ ഒരു ക്യാമറ കൊണ്ട് ഞാൻ പറയും ഇത് മൂന്നിനെയും ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി നമുക്ക് റിയൽ ഷോമിയുടെ ഫോർട്ടീൻ സി വി എടുക്കാം ഇത്രയുള്ള ക്വിക്കായിട്ട് നമ്മൾ ഷോമി ഫോർട്ടീൻ സി ബി അതേപോലെ തന്നെ റിയൽമി ജിക്റ്റി ആയിട്ടുള്ള സോസ് ഡേ സൈനിങ് ഓഫ് ഫോൺ മാനിയ